नमस्कारम, वेलकम टू गीतास भक्ति गीतम वन डे वन श्लोकम श्रीमद् महाभागवत महात्म्यम 182nd डे टुडे 27 श्लोक ऑफ 3rd चैप्टर फॉर डिटेल्स प्लीज सी द डिस्क्रिप्शन बॉक्स गीतास भक्ति गीतम और दिवस और श्लोकम श्रीमद् महाभागवत महात्म्यम इन 182nd दिवस मूनाम अध्याय 27th श्लोक ओम नमो भगवती वासुदेवाय ओम श्री कृष्ण परमात्मने नमः हरि श्री गणपते नमः अविघ्नमस्तु श्री गुरुभ्यो नमः ओम तत्सत् कृष्णं नारायणं वंदे कृष्णं वंदे व्रजप्रियं कृष्णं द्वैपायनं वंदे कृष्णं वंदे प्रतासुदं श्रीपरमानंदनादनाय अद्वैतदीपमाय मोक्षेच्छुवृंदमंदारमाय कारुण्यवारिधियाय विभूदेशनां नारायणं मम मंददमाटणं ओम तत्सत् श्रीमद् महाभागवत महात्म्यं मूनाम अध्यायतिले 27th श्लोकम् तावत् संसार चक्रेस्मिन् ब्रह्मदि ज्ञानतपुमान् यावत् कर्णगधानास्ति शुगशास्त्र कथानुक्षणम् ओम तत्सत् तावत् संसार चक्रेस्मिन् ब्रह्मदि ज्ञानतपुमान् यावत् कर्णगधानास्ति शुगशास्त्र कथाक्षणम् ओम तत्सत् सनगादिगण തുടരുകയാണ് ശുഗന്റെ ഈ ശാസ്ത്രകഥയായ ഭാഗവതം അല്പകാലമെങ്കിലും ഏതൊരു പുരുഷന്റെ കർണപുടങ്ങളിൽ എത്തിച്ചേരുന്നില്ലയോ ആ കാലം വരെ ആത്മസ്വരൂപത്തെ അറിയാതെ ആ മനുഷ്യൻ സംസാരചക്രത്തിൽ ഉഴന്നുകൊണ്ടിരിക്കും എന്നാൽ ഏതു നിമിഷം അവന്റെ കാതുകളിൽ ഈ ശുഗശാസ്ത്രമായ ഭാഗവതം കേൾക്കപ്പെടുന്നുവോ ആ നിമിഷം തന്നെ അവന്റെ ഈ സംസാരചക്രത്തിലുള്ള കാലത്തിന്റെ സംസാര ചക്രത്തിൽപ്പെട്ട് ഉഴലുന്നതിന്റെ കാലം അവസാനിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക ശ്രീമദ് മഹാഭാഗവതത്തിന്റെ മഹത്വമാണ് ഈ ശ്ലോകത്തിലൂടെ സനകാദികൾ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നാരദർക്ക് അറിയാഞ്ഞിട്ടല്ല നമുക്ക് സാധാരണ ജനങ്ങൾക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് സനകാദി കുമാരന്മാർ പറയുകയാണ് ശ്രീമദ് മഹാഭാഗവതം എത്ര കാലം വരെ ഒരു അല്പമെങ്കിലും കേൾക്കാതിരിക്കുന്നുവോ കേൾക്കാ ആ ചെവികളിൽ വന്ന് പെടാതിരിക്കുന്നുവോ അതുവരെ ആ മനുഷ്യൻ സംസാരത്തിൽ ഈ ജനന മരണങ്ങളാകുന്ന ഈ ലോകത്ത് ലൗകിക ലോകത്ത് പെട്ട് കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ എപ്പോൾ ശ്രീമദ് മഹാഭാഗവതം അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ കാതിൽ വന്ന് വീഴുന്നുവോ അത് അവൻ കേൾക്കാനിടയാകുന്നുവോ അപ്പോൾ തന്നെ അവൻ്റെ ഈ സംസാര ദുഃഖങ്ങളെല്ലാം അവസാനിക്കും ലൗകിക ജീവിതത്തിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യന്മാർക്ക് ഏറ്റവും ഉത്തമമായ ഔഷധം ശ്രീമദ് മഹാഭാഗവത ശ്രവണമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ സനകാദി കുമാരന്മാർ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കലികാലത്ത് അത്യുത്തമമായ ഒരു അമൃത് തന്നെയാണ് ഈ ശ്രീമദ് മഹാഭാഗവതം എന്നാണ് പറയപ്പെടുന്നത് ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് അതിനേക്കാൾ പുണ്യമാണ് എന്നാണ് പറയുന്നത് ശ്രദ്ധയോടുകൂടി ശ്രീമദ് മഹാഭാഗവതം കേട്ടാൽ അതിനോളം പുണ്യം വേറെയൊന്നുമില്ല ഈ ലോകത്തുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാം എന്നാണ് സനകാദി കുമാരന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ശ്ലോകം ഒരിക്കൽ കൂടി താവത് സംസാര ചക്രേസ്മിൻ ഭ്രമതി ജ്ഞാനത പുമാൻ യാവത് കർണഗദാനാസ്തി ശുഗശാസ്ത്ര കഥാക്ഷണം ഓം തത്സത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ വെരി വെരി നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ഓം തത്സത്